ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ മൂന്നാം തോൽവി. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മുംബൈ ജയിച്ചത്. മുംബൈക്ക് വേണ്ടി മെഹ്താബ് സിബ്, ജോർജ് പെരേര, ഡിയാസ് എന്നിവരാണ് ഗോൾ അടിച്ചത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ മുംബൈ രണ്ട് ഗോളുകളും നേടി. പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്തോടെ ബ്ലാസ്റ്റേഴ്സ് ഏറെ പിന്നിലാണ്. കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്നും ചന്തു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ISL-ൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം ഇന്ന് നടന്നു. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എത്തിയത്. എന്നിരുന്നാൽ ഒരു ഗോൾ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞില്ല. രണ്ട് ഗോളിനെ മുംബൈ സിറ്റി വിജയിക്കുകയായിരുന്നു ഈ മത്സരത്തിൽ. നേരത്തെ ഉണ്ടായിരുന്ന കളി നമുക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ആക്രമണം നടത്തുകയും പിന്നെ അവരുടെ പ്രതിരോധമായിരുന്നു ഒരു പിന്നിൽ നിന്നത്. എന്നാൽ ഇത്തവണ ഒരു ഗോൾ പോലും നേടാൻ സാധിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് മുംബൈ സിറ്റിക്ക് മുന്നിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതോടെ മത്സരിച്ച കളികളിൽ ഇപ്പോൾ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതേസമയം മുംബൈ സിറ്റി അവരുടെ വിജയം അത് നിലനിർത്തി മുന്നോട്ട് പോകുകയും ചെയ്യുന്നു. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയായിരിക്കും. ഏറെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ കളി കാണാൻ വേണ്ടി എത്തിയത്. നല്ല കളിയായിരുന്നു, വളരെ മോശമായിരുന്നു. അഞ്ച് ഗോൾ അടിക്കാനുള്ള ചാൻസ് വെറുതെ നഷ്ടപ്പെട്ടു. വളരെ വളരെ പ്രതീക്ഷയോടെ വന്നാണ് ഇത്രയും വലിയ സംഭവത്തിലൂടെ ഇങ്ങനെ എല്ലാ കളിക്കുന്നുണ്ട്. ശരിക്കും അഞ്ച് ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, ആ ചാൻസ് വെറുതെ നഷ്ടപ്പെടുത്തില്ല. ഇപ്പോഴത്തെ പ്രതിരോധം കുഴപ്പമില്ല, നേരത്തെ ഇതുപോലെ പ്രതിരോധിക്കുന്നതായിരുന്നു, ഇതുപോലെ പ്രതിരോധം നടത്തണമായിരുന്നു. കളിക്ക് വന്നോക്കി 10,000 രൂപ ചിലവാകും. എന്റെ നഷ്ടം എത്ര വർഷമായിട്ട് എത്ര ലക്ഷം, ഒരു സങ്കടകരമായ കാര്യമാണ്, ദുഃഖമുണ്ട്. ഒരു ഗോൾ അടിക്കാതെ വളരെ സങ്കടമുണ്ട്. ഇത് തന്നെയാണ് ആരാധകർ വളരെ നിരാശയിലാണ് അവർ. കാരണം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് ഈ മുംബൈ സിറ്റിക്കെതിരായ ഒരു മത്സരത്തെ കാണാൻ വേണ്ടി ആരാധകർ എത്തിയത്. എന്നാൽ ഇന്നും നിരാശയായിരുന്നു ഫലം. കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ സാഹചര്യത്തിൽ മത്സരിച്ച കളികളിൽ പിന്നോക്കം പോയിരിക്കുന്നു. മുംബൈ സിറ്റി അവരുടെ വിജയം തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നു.